ഹൈ ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മീറ്റർ ക്ലോത്തിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം ബെൽ സ്ലീവും ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് മീറ്റർ റയോണിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് റയോൺ മെറ്റീരിയൽസൊക്കെ നോർമലായിട്ട് നല്ല വീതി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ എനിക്കിവിടെ അൻപത്തി ആറ് ഇഞ്ച് വീതി ഈ ക്ലോത്തിന് കിട്ടുന്നുണ്ട് നീളം വാക്കിന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുർത്തിക്ക് നല്ല ലെങ്ത് കിട്ടില്ല കാരണം രണ്ട് അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീതി വാക്കിന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ആദ്യം വീതി വാക്കിന് ഫോൾഡ് ചെയ്ത് ഇനി നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് എത്രയാണോ ടോപ്പിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ ലെവൻസും കൂടെ ചേർത്ത് ഞാൻ നാൽപ്പത്തി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ഒന്ന് സ്ട്രെയ്റ്റായിട്ട് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി താഴോട്ട് നമുക്ക് ഇത്രയും ക്ലോത്ത് മിച്ചമുണ്ട് അതിൽ നിന്നാണ് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മുഗൾ ഭാഗം ഒന്ന് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക അവിടെ സ്ട്രെയിറ്റ് ആണെങ്കിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ആറര ഇഞ്ചാണ് ഷോൾഡർ അതിൻ്റെ പകുതി ഞാനിവിടെ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത് ഒരു ഹാഫ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ പാനൽ കട്ടായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഹാഫ് ഇഞ്ച് വേണം അതിന് വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ എനിക്കവിടെ ടോട്ടൽ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ഉള്ളത് ഇനി നമുക്ക് അവിടെ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ ഷേപ്പ് ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ പ്രായക്കാർക്കും ഈ ഒരളവ് സെയിം തന്നെയാണ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ പതിനേഴ് ഇഞ്ചാണ് കിട്ടുന്നത് മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ പതിനേഴ് ഇഞ്ചുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ പോയിന്റിൽ നിന്നും താഴോട്ട് നമ്മൾ ഈ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ വരെ ആയിട്ട് വരച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു അളവ് എല്ലാ പ്രായക്കാർക്കും സെയിം തന്നെയാണ് കുഞ്ഞു കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് താഴെ എത്രയാണോ നമുക്കുള്ളത് അതിൻ്റെ പകുതിയാണ് നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടത് എനിക്കിവിടെ പത്തൊൻപത് അര ഇഞ്ചാണുള്ളത് അതിൻ്റെ പകുതി നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി അവിടെ മാർക്ക് ചെയ്യണം കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് നിർത്തിയില്ലേ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് താഴെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം കണ്ടു ഇതുപോലെ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സൈഡിൽ നാല് പീസ് പീസുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് കാരണം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം താഴെയായിട്ടും താഴെ വരുന്നത് മുകളിലും വരുന്ന രീതിയിൽ തിരിച്ച് വെച്ചു കൊടുക്കാം കണ്ടു അപ്പോൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത ആ ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കട്ട് ചെയ്യാതെ ആയിട്ട് വരുന്ന സൈഡില്ലേ ആ സൈഡ് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം കടൂര് പോലെ പിടിച്ച് ഈ ഒരു സൈഡുമായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ആയിട്ട് വരുന്ന സൈഡാണ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് ചേർത്ത് വെക്കേണ്ടത് അപ്പോൾ അതിൽ ഒരു പീസ് മടക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അവിടെ നാല് പീസാണ് നമുക്ക് കിട്ടുന്നത് നാല് പീസും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാല് പീസ് അവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളിവിടെ കട്ട് ചെയ്തപ്പോൾ ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡറിൻ്റെ അവിടെ അപ്പം നമുക്ക് ആ ഒരു ഹാഫ് ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ഈ രണ്ട് പീസുകളും ജോയിൻറ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തത് ആ ഹാഫ് ഇഞ്ച് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം ഈ നമ്മളിപ്പം വെച്ച പീസ് മറ്റേ പീസിൻ്റെ പുറത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ പിൻ ചെയ്തു വയ്ക്കുക താഴോട്ട് പിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മുകളിൽ അത്രയും ഭാഗം നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിൻ ചെയ്തു കൊടുത്തത് താഴോട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കറക്റ്റ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നോർമലായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഞാനിവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പോയിൻ്റിൽ വെച്ച് താഴത്തായിട്ട് ആംബോള് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ രണ്ട് പോയിന്റ് യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആംബോള് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിൽ വെച്ചിട്ട് എന്നെ ചെസ്റ്റ് വിട്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് സീം ലെവൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മോളോട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ആം ഹോളിൻ്റെ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ആ നമ്മൾ മാർക്ക് ചെയ്തില്ല ഒരു ഇഞ്ച് ആ പോയിൻ്റിലൂടെ ഇതുപോലെ ചേരിച്ചൊന്ന് ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്ത ശേഷം ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫാം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും എട്ടര ഇഞ്ച് ഷേപ്പിൻ്റെ വിട്ട് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് സീമ ലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം ഹിപ്പ് ലെങ്ത് ഞാനിവിടെ ഇരുപത് ഇഞ്ചാണ് എടുക്കുന്നത് അവിടുത്തെ വണ്ണം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ പത്തിഞ്ചാണ് വേണ്ടത് അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടെ സീമ ലെവെൻസ് മാർക്ക് ചെയ്യുമ്പോൾ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം മുകളിൽ ഒന്നര ഇഞ്ചാണ് സീം എലവൻസ് കൊടുത്തത് ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഒരു മൂന്നിഞ്ചെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്സ് ഒക്കെ യോജിപ്പിച്ചൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഹിപ്പ് വരെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഹിപ്പിൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് താഴോട്ട് ചരിച്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം താഴെ നമുക്ക് എത്രയാണോ വിട്ടുള്ളത് അത്രയും എടുക്കുകയാണ് അപ്പം നമ്മളിവിടെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നിങ്ങൾക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാതെ തന്നെ ഷേപ്പ് വരെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഹിപ്പും കൂടെ മാർക്ക് ചെയ്തിട്ടാണ് താഴോട്ട് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി താഴ്ഭാഗമൊക്കെ നമുക്ക് പിന്നീടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അത് കഴിഞ്ഞ് താഴോട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്ക് രണ്ട് രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് പീസുകൾ ചേർത്ത് വെച്ച് ഫ്രണ്ട് ഫ്രണ്ട് കട്ട് കട്ട് കൊടുക്കണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നാല് ാണ് കിട്ടുന്നത് ഫ്രണ്ടിലത്തേക്ക് രണ്ട് പീസും ബാക്കിലത്തേക്ക് രണ്ട് പീസും അതുപോലെ തന്നെ മറു സൈഡിലും നമുക്ക് ഈ കട്ട് ചെയ്തതിൽ രണ്ട് പീസ് കിട്ടുന്നുണ്ട് ഫ്രണ്ടിലത്തേക്ക് സെൻ്ററിലായിട്ട് ഒരു പീസും അതുപോലെ തന്നെ ബാക്കിലത്തേക്ക് സെൻറ്ററിലായിട്ട് ഒരു പീസും ആയിട്ടാണ് രണ്ട് പീസ് കിട്ടുന്നത് അപ്പോൾ അപ്പം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം സെൻറ്ററിലെ പീസ് വയ്ക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സൈഡിൽ കട്ട് ചെയ്തെടുത്ത് നാല് പീസിൽ രണ്ട് പീസ് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അരികുകൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഒന്നിച്ച് വെക്കുക നമ്മൾ ഹാഫ് ഇഞ്ചാണ് സിമലമെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അതുപോലെ തന്നെ മറ സൈഡിൽ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് അതിന്റെ അരികൾ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് കേറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് करेक्ट ചെയ്തു ഇടാം കണ്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടുക നല്ല ഫ്ലെയർ ആണ് താൾ ഭാഗം ഒക്കെ ഇനി ഇത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ മറു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അതിൻ്റെ സൈഡൊക്കെ കറക്റ്റായിട്ട് ഒന്നിച്ച് തന്നെ രണ്ട് പീസിൻ്റെയും ഒന്നിച്ച് തന്നെ വരുന്ന രീതിയിൽ വെക്കണം എങ്കിലേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും ആയിട്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ താഴ്ഭാഗവും സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ പീസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് നെക്കിൻ്റെ വിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന് ലെങ്ത് അഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പ് ആണോ നെക്കിന് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് ആണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ താഴ്ഭാഗവും രണ്ടായിട്ട് കറക്റ്റ് ചെയ്ത് മടക്കി വെക്കണം ഇനി നമുക്ക് സെൻട്രലായിട്ട് കുറച്ച് നമ്മൾ ജോയിൻറ് ചെയ്തില്ലേ ആ പീസ് കുറച്ച് താഴോട്ട് നിൽക്കും അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ മടക്ക് വരുന്ന ആ ഒരു ഭാഗവും ആയിട്ട് കറക്റ്റായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഷെയ്പ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് താന്ന് നിൽക്കും അതുകൊണ്ടാണ് ഈ രണ്ടര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ എക്സ്ട്രാ വരുന്നത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് താഴ്ഭാഗം കിട്ടുകയുള്ളൂ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നിവർത്തി നോക്കാം കണ്ടോ താഴ്ഭാഗം നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുർത്തിയിൽ നമ്മൾ എടുത്ത ലെങ്തിന് കുറവൊന്നും വരില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുർത്തിയുടെ ലെങ്ത് കിട്ടും ജസ്റ്റ് ഒന്ന് അത് കറക്റ്റ് ചെയ്തു കൊടുത്താൽ മതി താഴ്ഭാഗമൊക്കെ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നെക്കിൻ്റെ വിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ലെങ്ത് നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കവിടെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ താഴ്ഭാഗം മാർക്ക് ചെയ്തതുപോലെ തന്നെ ആ എക്സ്ട്രാ താഴോട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് രണ്ട് പീസ് ക്ലോത്ത് ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഫോൾഡ് ചെയ്താൽ മതി നമുക്ക് സ്ലീവിൻ്റെ കൈവണ്ണ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്നും മൂന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ മുകളിൽ നിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈവണ്ണം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യണം ഞാനിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് സിമ ലെമെൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റ് യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ താഴ്ഭാഗം ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇവിടെ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് താഴ്ഭാഗത്ത് ബെൽ സ്ലീവും കൂടെ വെക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത് കിട്ടും ഒന്ന് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നിവർത്തിയിട്ട ശേഷം നമുക്ക് ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറ്റി ഹാഫ് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്താൽ മതി എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബെൽ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ബാക്കിയുള്ള ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്ത് കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിച്ചു വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നമ്മുടെ കൈവണ്ണം എത്രയാണോ അതാണ് നമുക്കിതിൽ മാർക്ക് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണ്ട നമ്മുടെ കറക്റ്റ് കൈവണ്ണം ഇതുപോലെ ആ കോണായിട്ട് വരുന്ന ഭാത്ത നിന്ന് കറക്റ്റായിട്ട് താഴോട്ടൊന്ന് പിടിച്ചു വയ്ക്കുക എവിടെയാണോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ ആണോ എന്ന് നോക്കണം രണ്ട് സൈഡും എനിക്ക് കറക്റ്റായിട്ട് നാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ നാലിഞ്ചാണ് നമുക്ക് ഈ സെൻറ്ററിലും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ മൂന്ന് പോയിന്റ് യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നീക്കി നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ അഞ്ച് ഇഞ്ച് എനിക്കിവിടെ മാക്സിമം കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ച് എടുത്തത് നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആറോ ഏഴോ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻസ് യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവിന് നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്തത് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന് കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പീസ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗം വയ്ക്കാം വെച്ചിട്ട് കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് അതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് നീക്കി ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് നെക്കിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാം ഇതുപോലെ തന്നെ ബാക്ക് നെക്കിനും കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ച് ഇറക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും നല്ല സൈഡിലായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല സൈഡ് വെച്ച് നമുക്കൊരു ഒരു കാലിഞ്ചിറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ ഈ ഒരു പീസിലും കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വെച്ച് എടുത്തിട്ട് ഈ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അതൊന്ന് പോയി നോക്കിയാൽ മതി ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ബാക്കിലെ പീസ് ഫുള്ളായിട്ട് നമ്മൾ ബാക്കിലോട്ട് ഈ വെച്ച പീസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ നല്ല നീറ്റായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു സൈഡിലോട്ട് മടക്കി വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ അമ്പർല കട്ട് ആയതുകൊണ്ട് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് കാണില്ല അതുകൊണ്ട് ആദ്യം ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിച്ചു പിടിക്കരുത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സ്ലീവ് ഞാനിവിടെ ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം കിട്ടും അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വയ്ക്കാം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറു സ്ലീവും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ നല്ല സൈഡിലായിട്ട് കറക്റ്റ് സെൻ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് പീസിൻ്റെയും സൈഡുകൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം മറു സൈഡും അതുപോലെ തന്നെ രണ്ട് സൈഡുകളും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ആ ഷോൾഡറിൻ്റെ സെൻ്ററിലായിട്ട് ഈ സ്ലീവിൻ്റെ സെൻ്റർ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ടോപ്പിൻ്റെ അരികാണ് ജോയിൻ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് നല്ല സൈഡുകൾ ചേർത്ത് വെക്കാം ബാക്ക് പീസ് ഫ്രണ്ട് പീസും കറക്റ്റ് ചെയ്ത് വെക്കണം വെച്ചിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് സീമലവെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ലീവ് മുതലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷെയ്പ്പ് വരെ ഒന്നര ഇഞ്ച് സീമലവൻസ് കൊടുക്കുക അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ഹാഫ് ഇഞ്ച് മാത്രം സീമലെവെൻസ് കൊടുത്താൽ മതി അതുപോലെ തന്നെ മറു സൈഡിലും സ്ലീവ് മുതലേ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് നമ്മുടെ ബോഡി ഷേപ്പ് അടിച്ച് ജസ്റ്റ് താഴോട്ട് വരുമ്പോൾ ഒന്ന് ചെരിച്ച് ഹാഫ് ഇഞ്ച് മാത്രം താഴോട്ട് സീമലവൻസ് കൊടുത്താൽ മതി കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ട് സൈഡും ജോയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഡബിൾ ഫോൾഡും എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് നല്ല നീറ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ സെൻറ്ററിലായിട്ട് ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ബട്ടൺ ആണ് വയ്ക്കുന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലായിട്ട് ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ബട്ടൻ്റെ ബാക്കിൽ രണ്ട് ഹോളുണ്ട് ആ ഹോളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ആദ്യം നമുക്ക് ഈ ത്രെഡ് കോർത്തിട്ട് ഈ ക്ലോത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പുറത്തോട്ടെടുക്കണം കണ്ടോ ഇതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടെടുത്തു നീഡിൽ ഇനി നമ്മൾ ഈ നീഡിൽ രണ്ട് ഹോളിൽ കൂടെ കടത്തിയെടുക്കണം കണ്ടോ ഇതുപോലെ രണ്ട് ഹോളിലൂടെയും കടത്തിയെടുത്ത ശേഷം അവിടെ കൂടെ തന്നെ നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് നീഡിൽ തിരിച്ച് വലിച്ചെടുക്കണം അപ്പം നമ്മൾ പുറത്തോട്ടെടുത്ത ശേഷം രണ്ട് ഹോളിലൂടെയും കുത്തിയെടുത്തു എന്നിട്ട് ഉള്ളിലോട്ട് തിരിച്ചു വലിച്ചു വീണ്ടും നമ്മൾ ആദ്യം നീഡിൽ പുറത്തോട്ടെടുത്ത് ആ ഒരു ഭാഗത്തൂടെ തന്നെ വീണ്ടും പുറത്തോട്ടെടുക്കുക എന്നിട്ട് വീണ്ടും രണ്ട് ഹോളിലൂടെയും കടത്തി നമ്മൾ നേരത്തെ ഉള്ളിലോട്ട് കടത്തി ആ ഒരു ഭാഗത്തൂടെ തന്നെ വീണ്ടും നീടിലെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക ഇനി നമുക്കത് കെട്ടിട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തക്കെയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബട്ടനും സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട് എല്ലാ ക്ലോത്തിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ